അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതു. നമ്മുടെ ഇന്നത്തെ വിഷയം സൂറത്തുൻ നസ്ർ. ഖുർആൻ പഠനത്തിൽ ഇനി എടുക്കാനുള്ള സൂറത്താണ് സൂറത്തുൻ നസ്ർ. ഈ സൂറത്ത് ഞാനൊന്ന് ഓതി കേൾപ്പിക്കാം ആദ്യമായി. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره ഇന്നഹു കാന തവ്വാബ. മൂന്ന് ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. പ്രവാചകൻ്റെ മദീന ജീവിത കാലഘട്ടത്തിൽ അവസാനമായി ഇറങ്ങിയ ഒരു സൂറത്താണിത്. അവസാനമായി ഇറങ്ങി എന്ന് മാത്രമല്ല, ഒരു സമ്പൂർണമായി മുഴുവനായിട്ടും ഇറങ്ങിയ ഒരു സൂറത്താണിത്. വേറെ ഒരു സൂറത്ത് അവസാനമായി നബിക്ക് ഇറങ്ങിയിട്ടില്ല. ഇത് അവസാനം തന്നെയായിരുന്നു. ചെറിയ ആയത്തുകളൊക്കെ ചിലപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാകും, ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ മുഴുവനായിട്ടും ഒരു സൂറത്ത് ഇറങ്ങിയത് ഇതാണ്, സൂറത്തുൻ നസ്ർ. ഇദാ ജാഅ നസ്ർ എന്ന് പറയുന്ന ആ ഒരു പദം, നസ്ർ എന്ന പദം ഈ സൂറത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സൂറത്തിന് നസ്ർ എന്ന പദം എന്ന പേരും നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നാളുകളിൽ അദ്ദേഹത്തിൻ്റെ മരണം അടുത്തിരിക്കുന്നു എന്ന ഒരു സൂചനം കൂടി ഈ സൂറത്തിൽ പറയുന്നുണ്ട്. ഹബീബായ മുത്ത മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ 23 വർഷക്കാലത്തെ ദൗത്യത്തിന് ശേഷം ആ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു, അവസാനിച്ചിരിക്കുന്നു എന്ന ഒരു സൂചന ഈ സൂറത്തിൽ നൽകുന്നുണ്ട്. ഇതിന് മൂന്ന് കാര്യങ്ങളാണ് പ്രത്യേകമായിട്ടും പറയുന്നത്. ഏതാണ് മൂന്ന് കാര്യങ്ങൾ? അള്ളാഹുവിൻ്റെ സഹായം ഒന്ന്, രണ്ടാമത്തെ കാര്യം മഹത്തായ വിജയം, മൂന്നാമത്തെ കാര്യം ജനങ്ങൾ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങളിൽ ഊന്നി അതിന് എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹുവിൻ്റെ സഹായം വന്നു, മഹത്തായ വിജയമുണ്ടായി, ജനങ്ങൾ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നു. ഇതിനെന്താണ് അള്ളാഹുവിന് നമുക്ക് നൽകാൻ കഴിയുന്നത്? ഇതാണ് പ്രവാചകനോട് പറയുന്നത്. ഇതിൽ അഹങ്കരിക്കുകയല്ല വേണ്ടത്. അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടിയാണ് മഹത്തായ വിജയവും, ജനങ്ങൾ അവസാനമായി കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതും. അതുകൊണ്ട് നബിയോട് പറയുകയാണ് തസ്ബീഹ് ചൊല്ലണം, അതുപോലെ തന്നെ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. ഇതാണ് ഈ സൂറത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം എൻ്റെ മരണം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹു, പ്രവാചകൻ്റെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹു, കരയുകയുണ്ടായി. സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ, നീ എന്തിനാ വിഷമിക്കുന്നത്? നാളെ എൻ്റെ കുടുംബത്തിൽ നിന്ന് നീ ആയിരിക്കും ആദ്യമായി പരലോകത്ത് എൻ്റെ കൂടെ വന്നു ചേരുക എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹു സന്തോഷമായി, സമാധാനമായി. ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയുണ്ടായി. അതിനുശേഷമാണ് പ്രവാചകൻ പറഞ്ഞത്, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? നീ എന്തിനാ മകളെ കരയുന്നു? എൻ്റെ കുടുംബത്ത് നിന്ന് സ്വർഗത്തിൽ എത്തിച്ചേരുക ആദ്യമായി നീ ആയിരിക്കും. ഇത് പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ സന്തോഷമായി ചിരിക്കുകയാണുണ്ടായത്, പുഞ്ചിരിക്കുകയാണുണ്ടായത്. അതിനുശേഷം ഏകദേശം 3 മാസങ്ങൾക്ക് ശേഷം പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി. ഇപ്പം എന്തായാലും ഞാനിതിൻ്റെ അർത്ഥം ഇവിടെ പറയാം. ഇദാ ജാഅ, വന്നാൽ. ഇദാ ജാഅ, ജാഅ എന്ന് പറഞ്ഞാൽ വന്നു എന്നർത്ഥം. ഇദാ ജാഅ,
വന്നാൽ എന്താണ് നസ്റുല്ലാഹ് അല്ലാഹുവിൻ്റെ സഹായം വൽ ഫതഹ് വൽ ഫതഹ് വിജയം ഫതഹ എന്ന് പറഞ്ഞാൽ വിജയം അല്ലാഹുവിൻ്റെ വിജയവും ആരുടെ വിജയമാണ് അല്ലാഹുവിൻ്റെ വിജയം വിജയം നസ്റുല്ലാഹ് അല്ലാഹുവിൻ്റെ നസ്റ് എന്ന് പറഞ്ഞാൽ സഹായം അല്ലാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ മാത്രമല്ല വറഐത്തു നാസ ജനങ്ങളെ നീ കാണുകയും ചെയ്താൽ റഅ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നർത്ഥം റഅഇത നീ കണ്ടാൽ നീ കണ്ടാൽ അന്നാസ ജനങ്ങളെ യദ്ഖുലൂന അവർ പ്രവേശിക്കുന്നവരായിട്ട് ഫി ദീനില്ലാ അല്ലാഹുവിൻ്റെ ദീനിലേക്ക് ദഖല എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു യദ്ഖുലൂന അവർ പ്രവേശിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ അഫ്വാജ കൂട്ടം കൂട്ടമായി ജനങ്ങൾ പ്രവേശിക്കുന്നതായിട്ട് നീ കണ്ടാൽ ഫീ ദീനില്ല അല്ലാഹുവിൻ്റെ ദീനിലേക്ക് അല്ലാഹുവിൻ്റെ ദീനിലേക്ക് അഫ്വാജ കൂട്ടം കൂട്ടമായിട്ട് അപ്പോൾ നീ എന്ത് ചെയ്യണം നീ എന്ത് ചെയ്യണം ഫസബ്ബിഹ് നീ തസ്ബീഹ് ചെയ്യണം അല്ലാഹുവിനെ പ്രകീർത്തിക്കണം ധാരാളമായി പ്രകീർത്തിക്കണം സബ്ബഹ എന്ന് പറഞ്ഞാൽ നീ പ്രകീർത്തിക്കണം തസ്ബീഹ് ചൊല്ലണം ബിഹംദി റബ്ബിക്ക നിൻ്റെ നാഥനെ സ്തുതിച്ചുകൊണ്ട് നിൻ്റെ നാഥനെ സ്തുതി കീർത്തനം പാടിക്കൊണ്ട് നീ തസ്ബീഹ് ചൊല്ലണം മാത്രമല്ല വസ്തഗ്ഫിറു നീ ധാരാളം അല്ലാഹുവിനോട് പശ്ചാത്താപം തേടണം പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കണം ഇന്നഹു തീർച്ചയായും അവൻ കാനത്ത് വാബ ഏറെ പൊറുക്കുന്നവനാണ് ഇന്നഹു കാനത്ത് വാബ തീർച്ചയായും അല്ലാഹു അവൻ ധാരാളമായി പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് തവ്വാബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത് അല്ലാഹുവിൻ്റെ സഹായം വന്നാൽ അതുപോലെ തന്നെ വിജയം വന്നാൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്നത് കണ്ടാൽ അങ്ങനെ കാണുകയും ചെയ്താൽ നീ എന്ത് ചെയ്യണം സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ എന്ന് പറയണം അൽഹംദുലില്ലാ എന്ന് പറയണം അതുപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയണം ഇതാണ് ഈ സൂറത്തിൽ പറയുന്ന കാര്യം നമുക്കെന്ത് വിജയങ്ങൾ വരുമ്പോഴും നമുക്കെന്ത് നേട്ടങ്ങൾ നൽകുമ്പോൾ കിട്ടിയാലും എത്ര വലിയ അനുഗ്രഹങ്ങൾ സംഭവിച്ചാലും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ നിങ്ങളായിരിക്കുന്ന കുട്ടികൾ പാഠഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കയറ്റം കിട്ടുമ്പോൾ അതുപോലെ തന്നെ വിജയമുണ്ടാകുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുവിനെ പരിശുദ്ധി അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തണം അള്ളാഹുവിന് പ്രകീർത്തനം അർപ്പിക്കണം അള്ളാഹുവിന് സ്തുതി അർപ്പിക്കണം അതുപോലെ തന്നെ അള്ളാഹുവിനോട് പശ്ചാത്താപിച്ച് പാപമോചനത്തിന് വേണ്ടി അർപ്പിക്കുകയും വേണം പ്രവാചകൻ്റെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ ആ ന്യൂനതകൾ അദ്ദേഹത്തിൻ്റെ 23 വർഷത്തെ പ്രബോധനത്തിൻ്റെ ഇടയിൽ ചെറിയ എന്തെങ്കിലും ചെറിയ ന്യൂനതകളുണ്ടെങ്കിൽ പോലും അള്ളാഹു പ്രവാചകനോട് പറഞ്ഞത് നീ പശ്ചാത്താപിക്കണം അസ്തഗ്ഫിറുല്ലാ എന്ന് പറയണമെന്നാണ് പറഞ്ഞത് പ്രവാചകൻ്റെ പ്രബോധനത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം എന്താ സംഭവിച്ചത് ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ ഞാൻ ആ ഭാഗം വിശദീകരിക്കാം ഇപ്പോൾ ഈ ക്ലാസ്സിൻ്റെ അവസാനിപ്പിക്കുകയാണ് ഈ സൂറത്ത് 3 ആയത്തുകളിലാണ് ചെറിയ കാര്യമാണെങ്കിലും വലിയ വളരെ വലിയ വിശാലമായ അർത്ഥങ്ങളുള്ള ഒരു സൂറത്താണ് അതുകൊണ്ട് ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്യണം അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാ അതിൻ്റെ ബാക്കി വിശദീകരണവുമായി ഞാൻ വരും നിങ്ങളുടെ മുമ്പിൽ എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക കേൾക്കുക അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു